എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഒരു ചിത്രകലാ പാഠവം അല്ലെങ്കിൽ ഒരു നല്ല ചിത്രം നിങ്ങളെ സമർപ്പിക്കുക എന്നതിലുപരി ഒരു ചെറിയ മാർഗത്തിലൂടെ ചിത്രകലയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാർഗങ്ങൾ മാത്രമാണ്. ഞാൻ വരയ്ക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നിന്നിട്ട് അതിനെ വിശകലനം ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ അവലംബിച്ച മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ചിത്രകലയെ നിങ്ങൾക്ക് സ്വായത്തമാക്കാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രകാരനാകാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നുണ്ട്. അതിന് നമ്മൾ ഇത്രയും കാലമായിട്ട് വരച്ച് നമ്മുടെ പല വിദ്യാർത്ഥികൾക്കായിട്ട് പകർന്നു കൊടുത്ത ഒരു ചെറിയ അറിവാണ് നിങ്ങൾക്കായി ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. നമ്മളൊന്നും മറച്ചു വെച്ചിട്ടില്ല. എന്നാൽ നമ്മളറിയണം, ഇതൊരു വരച്ചു തെളിഞ്ഞ അല്ലെങ്കിൽ ചിത്രകല പഠിച്ച അക്കാഡമിയിലൊക്കെ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ ചിത്രകാരന് വേണ്ടിയുള്ളതല്ല. മറിച്ച് ചിത്രകലയെ ആഗ്രഹിക്കുന്ന, ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജീവിതത്തിൽ അത് നടക്കാതെ പോയിട്ട് ഇപ്പോഴും ആ മോഹം ഉള്ളിൽ സൂക്ഷിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഏകാന്തതകളെ എങ്ങനെ മറികടക്കാം, ഏകാന്ത നിമിഷങ്ങളെയും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോകലിനെയൊക്കെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ബന്ധങ്ങളാൽ സമ്പന്നമാവണമെന്നില്ല നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ ചില തുരുത്തുകളിൽ ഒറ്റപ്പെട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോർക്കും ഈ ഏകാന്തതയൊന്ന് മറികടക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു വഴിയാവട്ടെ എന്ന് ഇത്തരം അനുഭവങ്ങളിലൂടെ ഞാനും ഒക്കെ കടന്നു പോയപ്പോൾ നമ്മൾ തീരുമാനിച്ചതാണ്, ശിഷ്ടകാലം നമുക്ക് പറ്റുന്ന ഒരു കാര്യത്തിലൂടെ മറ്റുള്ളവർക്ക് ഒപ്പന്തിക്കുക. എനിക്ക് എങ്ങനെയാണ് ഒപ്പന്തിക്കാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പോഴും ഇതാണ് എൻ്റെ മാർഗം. ആ ഒരു മാർഗത്തിലൂടെയാണ് നമ്മൾ ഒപ്പന്തിക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതവും ജീവിതമാർഗമൊക്കെ ചിത്രകല തന്നെയാണ്. ഞാൻ ചിത്രകാരനായി തന്നെയാണ് ജീവിക്കുന്നത്. ചിത്രകല പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ മറ്റു തൊഴിലുകളൊന്നും തന്നെ അധികം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞാലങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം നമ്മൾ ചിത്രകലയിൽ തന്നെയായിരുന്നു കാലങ്ങളോളം. പല മാഗസിനുകളിൽ ചിത്രകാരനായി, പിന്നീട് ഇപ്പോൾ ചിത്രകല അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ഈ ചിത്രകല തന്നെയാണ് എന്നെ ഊട്ടിയതും ഉറക്കിയതുമൊക്കെ. ഇതിൻ്റെ സാന്ത്വനത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഗുണകരമായി നിന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ പല ഘട്ടങ്ങളിലും എൻ്റെ ഒപ്പം എൻ്റെ ആത്മസഖിയെപ്പോലെ എനിക്കൊപ്പം നിന്നത് എൻ്റെ ഈ കലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവരോട് നമ്മൾ അതേ ഭാവത്തിൽ തന്നെയാണ്, നമ്മുടെ ചിത്രകല ക്ലാസ്സിലുള്ളവരോട് സ്നേഹമാണ് എല്ലാവരോടും. കാരണം നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുകയും അവരത് പഠിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമൊന്നും ഒട്ടും ചെറുതല്ല. നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ റെഗുലറായിട്ട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മെ ബന്ധപ്പെടാം. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ഒക്കെയാണ് നമ്മൾ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പഠിക്കണമെന്ന് ഇഷ്ടമായ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ടൊക്കെയും ഹൃദയം തുറന്നത് തന്നെയാണ്. നമുക്ക് ഞാനൊരു ചെറിയ ഫ്ലവറേഴ്സ് വരച്ച് നിങ്ങൾ കണ്ടു, അതിൻ്റെ ഷേപ്പ് നോക്കൂ. മൂന്ന് ഫ്ലവേഴ്സ് ഞാനിവിടെ ബ്ലോക്ക് ചെയ്തു. ഈ പാത്രം വരയ്ക്കാനായി വളരെ പതിയെ നോക്കും, എത്രയോ വരകളിലൂടെയാണ് ഞാനിത് വരച്ചത്. ഏതായാലും 10 മിനിറ്റ് കൊണ്ട് ചിത്രം വരയ്ക്കാമെന്നോ അല്ലെങ്കിൽ ഇത് കണ്ടാൽ ഉടൻ നിങ്ങൾ ചിത്രം വരയ്ക്കുമെന്നോ ഒരു അവകാശവാദം എനിക്കില്ല. കാരണം 25-26 വർഷത്തിന് മുകളിലായി പഠിപ്പിക്കുന്ന എനിക്കറിയാം, ഒരാളുടെ ഒരു കുട്ടിയുടെ കയ്യിൽ കല എത്തണമെങ്കിൽ എത്ര കാലം തപസ് ചെയ്യണമെന്ന്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നിരന്തരമായ സാധനയിലൂടെ നമ്മളിതിനെ നേടിയെടുത്താൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ അപ്പുറം നിങ്ങളിത് സാന്ത്വനിപ്പിക്കും, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നിറം പകരാനുമാവും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, കേവലം ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ മാത്രം ചിത്രകല നിന്നൊരാളല്ല. ചിത്രകല ഇല്ലാതെ മുന്നോട്ട് പോവില്ല എന്ന് തോന്നുന്നു ജീവിതത്തിൽ മുഴുവൻ കൂടെ നിങ്ങൾ മറ്റൊന്നും ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ എൻ്റെ ആത്മാവിലെ ചിത്രകല ഇങ്ങനെ എൻ്റെ ജന്മത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്നു, എൻ്റെ വാസനാ ഗുണമായി മാറിയിരിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഞാനിതിനെ ഇങ്ങനെ മുറുകെ പിടിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്കിത് പകർന്നു തരുന്ന അഭിമാനപൂർവ്വമാണ്, സന്തോഷത്തോടെയാണ്, നിങ്ങൾക്കിത് ഗുണകരമാകുമെന്ന ഉത്തമ വിശ്വാസത്തോടെയാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഇതുപോലെയുള്ള പല ചിത്രങ്ങളും വരച്ച് പഠിക്കുക എന്നുള്ളതാണ്. കേവലം ഈ ഒരു ചിത്രത്തിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്,
ഇതുപോലെ ധാരാളം ചിത്രങ്ങളെ വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സൂര്യകാന്തി പൂവായതുകൊണ്ട് ഞാൻ ഇവിടെ മറ്റൊന്നും ചെയ്തില്ല, കുറച്ച് കൊച്ചു കൊച്ചു വട്ടങ്ങൾ ഇട്ടുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിങ് കാണിച്ചു. എളുപ്പത്തിൽ ചെയ്യാവുന്ന മാർഗങ്ങളാണ്, നമ്മൾ കണ്ടെത്തുന്ന മാർഗങ്ങൾ ഇതാണ് കേട്ടോ. ഇങ്ങനെ അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് കറുപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്ന് ചെറിയ ഷെയ്ഡ് പോലെ കൊടുത്ത് നോക്കും, ഇവിടെ മാത്രം. പിന്നീട് നമ്മൾ ഇവിടെ ഇങ്ങനെ വട്ടങ്ങൾ, ചെറിയ വട്ടങ്ങളായിട്ട് വരച്ചു. ഇന്നുമൊക്കെ ഈ ചിത്രം വളരെ പെട്ടെന്ന് വരച്ച് തീർക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിൽ ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്കിത് ഒന്നും തന്നെ ഞാൻ സ്പീഡിൽ ഓടിച്ചു വിടാത്തത് കൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. ഇതൊരു മോഡൽ മാത്രമാണ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് ഏറ്റവും മനോഹരമായിട്ട് വരയ്ക്കാനാവണം. കാരണം സമയമെടുത്ത് തന്നെ വരയ്ക്കണം. എനിക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു പരിധി കൊണ്ട്, സമയപരിധി കൊണ്ട് ഇത്ര മിനിറ്റിൽ കൂടുതൽ ഇവിടെ നിന്ന് വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു സമയം കൊണ്ട് ഇത് വരച്ച് തീർക്കണം. ഞാൻ ഇച്ചിരി വലുതാക്കി പൂവിനെ വരയ്ക്കാം, ഇതിലുകൾ വലുതാകുന്നതാണ് ഭംഗി. അപ്പോൾ ഇങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് നോക്കും. വലുതാക്കണമെങ്കിൽ ബ്ലോക്കിങ് ഏരിയ കൂട്ടണം കേട്ടോ. എന്നിട്ടതേ വളരെ പത്തിയെ ഒരേ ഇതിലുകൾ പെൻസിൽ ഇങ്ങനെ എടുത്ത് പോയാൽ മതി കേട്ടോ. തിക്കാൻ തിന്നൊരു മെത്തേഡുണ്ട്. നമ്മൾ ചിലപ്പോൾ പെൻസിൽ കുറച്ച് പ്രഷർ ചിലടുത്ത് കൊടുക്കുക, ചിലടുത്ത് വളരെ തിന്നായിട്ട് പെൻസിൽ കൊണ്ടുവരിക, ഒരു പ്രത്യേക പോയിന്റിൽ കുറച്ച് അമർത്തുക. ഇങ്ങനെ നമുക്ക് പെൻസിലിൻ്റെ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാനാവും. നമുക്ക് വരയ്ക്കാൻ ഒരു പെൻസിൽ, ഷെയ്ഡ് ചെയ്യാൻ പെൻസിൽ, അങ്ങനെ ഒരുപാട് പെൻസിലുകളുണ്ട്. അതായത് 2B തൊട്ട് തുടങ്ങിയ പെൻസിലുകൾ നമുക്ക് അവൈലബിളാണ്. ബി കൂടിയ പെൻസിലുകൾ ഡാർക്ക് പെൻസിലുകളാണ്, ഗ്രാഫൈറ്റ് പെൻസിലുകളാണ്. HB എന്ന് പറയുന്നതാണ് സാധാരണ പെൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ വരയ്ക്കാൻ അത് വാങ്ങിയാൽ മതി. ഷെയ്ഡിങ്ങിലേക്ക് വരുമ്പോൾ 10B 12B വരെയുള്ള ആർട്ട് പെൻസിലുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോഴും നമ്മൾ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്ന വലിയ വിലയില്ലാത്ത എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പെൻസിൽ ആർട്ട് ലൈൻ എന്ന ബ്രാൻഡാണ്. ഞാനതിൻ്റെ പരസ്യമൊന്നും പറയുകയല്ല, ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ അതാണ്. ഞാനെന്നല്ല, ഒട്ടുമുക്കാല് ചിത്രകാരന്മാർ അത് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ പണം മുടക്കിയാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സ്റ്റെട്ട്ലറിൻ്റെ ലൂമോഗ്രാഫ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പെൻസിലുകൾ കിട്ടും. അതിന് 100 രൂപ 90 രൂപ ഈ റേഞ്ചിലൊക്കെയാണ് വില. അതിന് മുകളിലേക്ക് പോകുന്ന പെൻസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അധികം വാങ്ങിച്ചില്ല, കുറച്ച് പെൻസിൽ അത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വരയ്ക്കാൻ വേറെ ഒരു ബ്രാൻഡ് പറഞ്ഞാൽ ഫേബർ കാസ്റ്റിൻ്റെ ഒരു പച്ച പാക്കറ്റ് കഴിഞ്ഞ ഇടത്തേക്ക് അതിൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചിരുന്നു. 2 to 8 2 to 8 വരെയുള്ള നമ്പറിലുള്ള ഡ്രോയിങ് പെൻസിലുകൾ കിട്ടുന്ന ഒരു പാക്കറ്റുണ്ട് ഫേബർ കാസിൽ എന്ന കമ്പനിയുടെ. അതൊരു പച്ച പാക്കറ്റാണ്. നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഡ്രോയിങ് മെറ്റീരിയൽ കിട്ടുന്ന കടകളിലോ ചെന്ന് കഴിഞ്ഞാൽ ആ പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുക. ഇതൊക്കെയാണ് വരയ്ക്കാനൊക്കെ നമ്മൾ എടുക്കുന്നത്. പലരും ചോദിക്കുന്ന സംശയമാണ്, നമ്മൾ ചിത്രത്തോടൊപ്പം തന്നെ എപ്പോഴും ഒരു ജീവനകല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില തലങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ചിത്രവുമായിട്ട് വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും ഒരു രീതിയിലുണ്ടാകുന്ന ചില സങ്കടങ്ങൾ, നിരാശകൾ ഒക്കെ ഉള്ളവർക്ക് ഒരു വാക്കായി കൂട്ട നിൽക്കുക, അവരുടെ മനസ്സിനൊപ്പം സഞ്ചരിക്കുക, അവർക്ക് അവരുടെ ചിന്തകൾക്ക് നിറം പകരാൻ ഒപ്പം നിൽക്കുക തുടങ്ങിയ നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാവുന്ന കൊച്ചു കൊച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു പോകുമ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അറിയാതെ ചില മനസ്സുകളെ, ചില ഇഷ്ടങ്ങളെ, ചില പ്രാർത്ഥനകളെയൊക്കെ നമ്മൾ കൂടെ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മൾ കടത്തിവിടേണ്ടത്. നമ്മളിപ്പോഴും ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യമൊക്കെ നോക്കി ഒരു മൂലക്കിരുന്ന് നമ്മുടെ ക്ലാസ്സൊക്കെ നടത്തി ഒക്കെ പോകാം. പക്ഷേ അതല്ല, ഒരുപാട് പേര് നമ്മളെ കേൾക്കാൻ, നമുക്ക് പറയാൻ, നമുക്ക് കേൾക്കാൻ, അങ്ങനെ ഒരുപാട് പേരടങ്ങുന്ന ഒരു സമൂഹമാണല്ലോ. എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വളരെ മനോഹരമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയത്തത് അത്ര മനോഹരമാണോ എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെയാണ്. നമ്മളൊരു സമൂഹ ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മനുഷ്യർ. അതുകൊണ്ടാണ് കുടുംബ വ്യവസ്ഥിതികളൊക്കെ ഉള്ളത്. ചിലപ്പോൾ അനിവാര്യമായ വിധി നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. ചിലർ ഒറ്റപ്പെടുത്തി ഏകാന്തത തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ ഒരു കൂട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റപ്പെടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയവരെ അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവരോട് തന്നെ വല്ലാത്ത വല്ലാത്ത വിഷാദത്തിലേക്ക് അവർ ഇങ്ങനെ പോകും.
അവർക്ക് വലിയ സാന്ത്വനമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറയും ബുക്കുകൾ വായിക്കുക, യാത്രകൾ ചെയ്യുക, ഒരുപാട് പേര് വന്നിക്കുക, ഗാർഡനിങ്, ഒരുപാട് കാര്യങ്ങൾ, ചിത്രരചന. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം മടക്കിവെക്കുമ്പോൾ വീണ്ടും ഒരു ഒറ്റപ്പെടൽ വരും. പക്ഷെ അവിടെ ചെയ്യേണ്ടത് നമ്മളതിനെ അറിയുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചിരിക്കുമെന്ന ഒരു ആത്യന്തികമായ അറിവ്. കുറച്ച് ആത്മീയതയുടെ പരിവേഷം ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അതിന് ഏറ്റവും മഹത്തുക്കളൊക്കെ എഴുതിയ പുസ്തകങ്ങൾ അതൊക്കെ നമ്മൾ വായിക്കുകയും ഈ ഒരു ഒറ്റപ്പെടൽ പല ആളുകളുടെയും ജീവിതത്തിൽ അനിവാര്യമായി വന്നിട്ടുള്ളതാണെന്നും അവരത് അനുഭവിച്ചിട്ടുള്ളതാണെന്നും എന്നാൽ അതിൽ നിന്ന് നമ്മൾ കരകയറേണ്ടത് അനിവാര്യമാണെന്നും നമുക്ക് ഒരുപാട് കർമ്മപദ്ധതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നൊരു നോവ്, ഒരു ഏകാന്തത, മറ്റേതെങ്കിലും ഒന്നിൻ്റെ നന്ദി കുറിക്കലാവാം, മറ്റെന്തെങ്കിലുമൊക്കെ നമ്മളെ കടത്തിവിടാൻ വേണ്ടി യൂണിവേഴ്സിൻ്റെ തീരുമാനമാകാം. ഒന്നറിയുക, ഈ പ്രപഞ്ചം വെറുതെ ഒന്നും തീരുമാനിക്കില്ല, വെറുതെ ഒരു അനുഭവം തരില്ല. കാരണം ഈ ലോകത്തിൽ നമുക്കറിയാൻ പാടില്ലാത്തതായിട്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ടാണ് മനുഷ്യകുലം ചില വിശ്വാസങ്ങളിൽ പലതരം ഈശ്വരന്മാരെയൊക്കെ തേടിക്കൊണ്ട് പ്രാർത്ഥനകളിലൂടെ അവരുടെ നോവുകൾ, നൊമ്പരങ്ങൾ, സന്തോഷങ്ങളൊക്കെ കൂടെ നിർത്തിയും കൂട്ടി നിർത്തിയും ഏറ്റുപറഞ്ഞും അങ്ങനെ സാന്ത്വന തീരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് പെയ്തെഴിയാനാകുന്ന ഇടങ്ങളിലൊക്കെ ആരോടെങ്കിലുമൊക്കെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവർ നമ്മളെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക. ചിലരോട് പറഞ്ഞാൽ അത് പ്രശ്നമാകും കേട്ടോ. ചിലപ്പോൾ ഒരു ആശ്വാസം ആശ്വസിപ്പിക്കൽ വളരെ കട്ടിയായി പോകും, അത് കൂടുതൽ വേറെ ദുഃഖത്തിന് കാരണമാകും. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ സ്പന്ദനം അറിയുന്ന ആരെങ്കിലുമൊക്കെ ഈ ലോകത്തുണ്ടാകും. കാര്യം ഒന്നോ രണ്ടോ പേരല്ലല്ലോ ഈ ലോകത്തുള്ളത്, കോടിക്കണക്കിന് ജന്മങ്ങളല്ലേ, കോടിക്കണക്കിന് മനസ്സുകളല്ലേ. അപ്പോൾ നമുക്കായി കരുതിയിട്ടുള്ള മനസ്സുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് ഒക്കെ നമ്മൾ ഒരിക്കലും ഒരിടത്ത് ഒറ്റത്തിരിഞ്ഞിരുന്ന് വിഷാദത്തിൻ്റെ പടിയിറങ്ങി പോകരുത്. എപ്പോഴും ഉയർന്ന തലത്തിൽ നിൽക്കാനും ഉയരാനും ജീവിതത്തെ സമ്പന്നമാക്കാനും നമുക്കൊക്കെ ആവണമെന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെ പറയുകയാണ്, പറഞ്ഞ് പറഞ്ഞ് ഞാൻ നോക്കൂ, നിങ്ങൾ കണ്ടു വളരെ സിമ്പിളായിട്ട് വരച്ചത്. ഇനി അത് ഇവിടുന്ന് ഒരില്ല വരയ്ക്കുകയാണ്. ഇല്ല, ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ട കാര്യങ്ങളല്ലേ, നമ്മളിത് ഇങ്ങനെ പെൻസിൽ പതുക്കെ എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക, കൊണ്ടുവരിക, അകത്തോട്ട് കൊണ്ടുവരിക, ഇങ്ങനെ നോക്കണ്ടോ. നമ്മൾ ഈ ഔട്ട്ലൈൻ വരച്ചിട്ട് അതിനെ കൂടുതൽ നന്നാക്കി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സിനിമയിൽ ഗായകർ പറയില്ലേ, ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞ് ദാസേട്ടനത് ഇംപ്രമൈസ് ചെയ്യുന്നത്, അത് ചില സംഗതികളൊക്കെ വരുത്തി എന്ന് പറഞ്ഞു. ഇതൊരു ട്രാക്ക് പാടുന്നത് പോലെയാണ് നമ്മൾ ഈ ഔട്ട്ലൈൻ ഇടുന്നത്, കണ്ടോ. അതിൽ നിന്ന് നമ്മുടെ കഴിവിലൂടെ നമ്മൾ കണ്ട് അതിനെ മനോഹരമാക്കി ഒടിവുകളും, കണ്ടോ, ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കണം. അത് നമ്മുടെ മാത്രം കഴിവാണ്. ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാനാവും. ഇവിടെ ഞാൻ അഭിമാനപൂർവ്വം പറയുന്നത് നിങ്ങളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നൊന്നും ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല. ചിത്രകലയിൽ എൻ്റെ പരിമിതികളുണ്ടെങ്കിൽ അതും, ഞാൻ നന്നായിട്ട് ചിലയിടങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതും, അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിങ്ങൾ നന്നായിട്ട് ചിത്രകല പഠിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കാനാവാതെ പോയി നിങ്ങളുടെ ഇഷ്ടങ്ങൾ പാതി വഴിയിൽ ഇടറി നിന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ഒരു യാത്ര തുടരാം, യാത്ര തുടങ്ങാം. അതിനാണ് ഞാൻ ഈ ഒരു ചാനലുമായിട്ട് വന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ, ഉപയോഗപ്രദമാകുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടാൽ മാത്രം ആർക്കെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി, ഉപയോഗപ്രദമായെങ്കിൽ മാത്രം. അതുകൊണ്ട് ഞാൻ വരച്ചു എന്നുള്ളത് കൊണ്ടല്ല, കാരണം എനിക്കറിയില്ലല്ലോ എൻ്റെ പരിമിതികൾ എന്താണെന്ന്. നിങ്ങൾക്ക് ശരിക്കത് കിട്ടുന്നില്ലെങ്കിൽ ആ അഭിപ്രായം നിങ്ങൾ പറയുക. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആകുന്ന ഇടത്തോളം, നമുക്ക് ചെയ്യാവുന്ന ഇടത്തോളം ലളിതമായിട്ടാണ് ഞാനിത് വരയ്ക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ, നമ്മളൊരുപാട് നല്ല കമൻറ്റുകൾ കാണുന്നുണ്ട്, ഒക്കെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കമൻറ്റുകൾ, അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്.
ആ അഭിപ്രായങ്ങളാണ് നമ്മളെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളൊന്നറിയാം, ഞാൻ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ചെറിയ ചരിവുകൾ വരാം ഈ പാത്രത്തിൻ്റെ ഷേപ്പിനൊക്കെ. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്, ഒന്ന് ക്യാമറ പ്രോപ്പറായിട്ട് വെച്ചാലും അല്പം ചരിവുണ്ടാകും ഫ്രെയിം റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ട് രണ്ട്, ഞാനിവിടുന്ന് വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ക്യാമറയിലൂടെ കാണാൻ വേണ്ടി അല്പം ചരിഞ്ഞിരുന്നാണ് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് കൈ ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ വരച്ച ഒരു കൈത്തഴക്കം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയെങ്കിലും വരച്ച് ഒപ്പിക്കുന്നത്. കാരണം ഞാൻ ഇരിക്കുന്ന രീതിയൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്, സാധാരണ ചിത്രം വരയ്ക്കുന്ന പോലെയല്ല. കൈ മറയാതെയൊക്കെ പേന പിടിക്കണമെങ്കിൽ ഒരു വശത്തേക്കൊക്കെ ചരിഞ്ഞിരുന്നാണ്. അപ്പോൾ അങ്ങനെയും ചില പരിമിതികളുണ്ട്. ഏറ്റവും പരിമിതികൾ നിങ്ങൾ എടുക്കേണ്ട, നിങ്ങളിതിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് വരച്ചെടുക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ മുഴുവൻ തത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടോ. ഇതിനുശേഷം ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് ചെറുതായിട്ട് കൊടുക്കുന്നു. ഈ ഫ്ലവർ വേസ് ഈ പാത്രം ഒന്ന് തെളിഞ്ഞ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളിങ്ങനെ വരയ്ക്കണം, നിങ്ങൾക്ക് ഹാച്ചിങ് എങ്ങനെയാണെന്ന് പഠിക്കാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ചെയ്യാം, ഇതൊരു എളുപ്പ വഴിയാണ്. അതുപോലെ ഒരു കാര്യം പറയാൻ പെട്ടുപോയി, ഈ വരുന്ന 20-ാം തീയതി നമ്മളുടെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാക്കും വരയുമെന്ന സെഷനുണ്ട്. ഒരു മോട്ടിവേഷൻ സെഷനും അതോടൊപ്പം തന്നെ ചിത്രകലയുടെ ലളിത പാഠങ്ങളും നമ്മൾ നേരിട്ട് കാണുന്നു. ഓൺലൈനിലൂടെയാണ് നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന അവസരമുണ്ട്. നമ്മളതിൻ്റെ വിശദവിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇതിൽ നമ്പരുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് ഈ വരുന്ന 15-ാം തീയതി വരെ മാത്രമാണ് നമ്മളതിന് സമയം വെച്ചിട്ടുള്ളത്. 5 ദിവസം മുമ്പ് നമ്മളത് ക്ലോസ് ചെയ്യും. അതുവരെ അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ ചേരുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനും ക്ലാസ് എടുക്കാനുമുള്ള ബുദ്ധിമുട്ട് വരും, ഞങ്ങൾക്ക് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് 15-ന് മുമ്പായിട്ട് നമ്മളൊരു ചെറിയ സംഖ്യ വെച്ചിട്ടുള്ളൂ, വെറും 99 രൂപ. നിങ്ങളിപ്പോൾ പൈസ അടയ്ക്കണമെന്നില്ല, 15-ാം തീയതി ആര് പൈസ അടച്ചാലും അത് ചേരുന്നെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക ചേരുന്നെങ്കിൽ. ഇതൊക്കെ നമ്മൾ പറയുന്ന യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമല്ല, നമ്മളുള്ളവരുമായിട്ടൊന്ന് സംവദിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുള്ളവർ അറിയിക്കുക. അത് 15-ാം തീയതിക്ക് മുമ്പാവട്ടെ, ഇനി സമയമുണ്ടെങ്കിലും. വളരെ നേരത്തെ അറിയിക്കുന്നവർക്ക് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇപ്പോൾ 15-ാം തീയതി ആകുമ്പോൾ നമ്മൾ അവരെ അവർക്ക് ലിങ്ക് അയക്കും, ക്ലാസ് തുടങ്ങാനുള്ള സമയം അറിയിക്കും. 20-ാം തീയതി നമുക്ക് ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കാനാവും. എന്തായാലും ഈ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാനാവുന്നുവെങ്കിൽ അറിയിക്കുക. ഇനി നമുക്ക് മനോഹരമായ ചിത്രങ്ങളും അതിൻ്റെ തത്വങ്ങളുമായിട്ട് വരാം. നിങ്ങളുടെ എല്ലാം അനുഗ്രഹം എനിക്ക് വേണം. നിങ്ങളിത് മനോഹരമായിട്ട് വരച്ച് കാണിക്കുമ്പോഴാണ് എൻ്റെയും ഇഷ്ടം. ഇതുപോലെ തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾ ഇത് ഈ ഒരു ഐഡിയ മാത്രം എടുക്കുക. ഞാൻ എത്രയോ ബ്ലോക്കിംഗ് മെത്തേഡുകൾ ഇട്ടു അല്ലേ, ആ ബ്ലോക്കിംഗ് മെത്തേഡുകളിൽ നിന്ന് സ്കെച്ചിങ് മെത്തേഡ് എടുത്ത് ഫിനിഷ് ചെയ്ത് മനോഹരമായ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ നല്ല ചിത്രകാരന്മാരും ചിത്രകാരികളും ആവട്ടെ എന്ന നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് 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 ഇഷ്ടം.